യെസ് മക്കളെ, കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും 10 വീതം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചാപ്റ്ററിൽ നിന്ന് എണ്ണം കുറവുണ്ടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആഴ്ചകളിലും നമ്മൾ ഇതുപോലെ എക്സാമുകളെല്ലാം കണ്ടക്ട് ചെയ്യും. മാത്രമല്ല, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്ന് തീർന്നതിന് ശേഷം +1 കെമിസ്ട്രി മാത്രം, +2 കെമിസ്ട്രി മാത്രം, അങ്ങനെ ഒരുപാട് എക്സാമുകൾ നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഓവറോൾ നമ്മുടെ കോഴ്സിനിടക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് എക്സാമുകൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് ശീലിക്കും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്ക് കൂടുതൽ എക്സാമുകൾ കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെ നിന്നും സെർച്ച് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ അധ്യാപകരോട് നേരിട്ട് ചോദിക്കാം. അതിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കോഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അതിനെ കൃത്യമായി ചെയ്യാൻ പഠിക്കണം. അതൊക്കെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഒരുപാട് മുതൽ കൂട്ടാകും. പിന്നെ ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ്. നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഫയലായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, PDF ഫയലായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫയൽ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ കണ്ടുപിടിച്ചത് എന്നതാണ്. അത് ഞാൻ ഡയറക്റ്റായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ B, റിച്ചറാണ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ കണ്ടുപിടിച്ചത്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. 2, ദ ലോ അപ്ലിക്കബിൾ ഫോർ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഈസ്. ഏതാണ് താഴെ പറയുന്ന കോമ്പൗണ്ടുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമം? ഏതാണ് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്? H2O and H2 കിട്ടും അല്ലേ. H2O and H2 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ആരൊക്കെയാണ്? H2O and H2 കിട്ടും. മക്കളെ, ഇവിടെ രണ്ടിടത്തും ഒരേ എലമെൻറ്റുകളാണ്, ഹൈഡ്രജനും ഓക്സിജനും ആണല്ലോ. ഒരേ എലമെൻറ്റുകൾ ഡിഫറൻറ്റ് റേഷ്യോയിൽ വരും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒരു എക്സാമ്പിൾ പറയാം. കാർബൺ മോണോക്സൈഡിൽ കാർബൺ ഓക്സിജനുമാണ്, കാർബൺ ഡയോക്സൈഡിലും കാർബൺ ഓക്സിജനുമാണ്. പക്ഷേ കാർബൺ മോണോക്സൈഡിലെ റേഷ്യോ 1:1 ആണ്, കാർബൺ ഡയോക്സൈഡിലെ റേഷ്യോ 1:2 ആണ്. ഒരേ എലമെൻറ്റുകൾ ഡിഫറൻറ്റ് റേഷ്യോയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ആൻസർ A അല്ലേ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് ആൻസർ കൊടുത്തേക്കുന്നത്. ഞാനിവിടെ വേറൊരു കോമ്പൗണ്ട് തരാം, കണ്ടിരുന്നോട്ടോ. NO, NO2, N2O3 കണ്ടോ, N2O5 കണ്ടോ. ഇവിടെ എല്ലായിടത്തും നോക്കണേ, N2O5 ആണ് ഉദ്ദേശിച്ചത്. എല്ലായിടത്തും നൈട്രജനും ഓക്സിജനുമാണ്, എല്ലായിടത്തും സെയിം എലമെൻറ്റുകളാണ്. പക്ഷേ ഡിഫറൻറ്റ് എന്താണ്, ഡിഫറൻറ്റ് റേഷ്യോ ആണ്. ഇവിടെ 1:1 ആണ്, ഇവിടെ 1:2 ആണ്, ഇവിടെ 2:3 ആണ്, ഇവിടെ 2:5 ആണ്. സെയിം എലമെൻറ്റ്സ് ബട്ട് ഇൻ ഡിഫറൻറ്റ് റേഷ്യോ. ഏതാണല്ലോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. 3rd, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് എക്സ്പ്ലെയിൻ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ. ദാറ്റ് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒന്ന് നോക്കിക്കേ, ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കോമ്പൗണ്ടുകൾ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ആദ്യത്തെ ഓപ്ഷൻ തന്നെ എടുക്കാം. ദേ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യുന്നത്, ശ്രദ്ധിച്ചു കണ്ടോളൂ. PH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും P2O5 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കോമ്പൗണ്ട് തരുന്നത് H2O ആണ്. നോക്കണം, ഇവിടെ ഫോസ്ഫറസ് ഹൈഡ്രജൻ, ഇവിടെ ഫോസ്ഫറസ് ഓക്സിജൻ, രണ്ടിലും കോമൺ ആയിട്ട് ഫോസ്ഫറസ് ഉണ്ട്. അതല്ലാത്ത ബാക്കി രണ്ട് പേര്, അതാരാ? ഇവിടെ ഹൈഡ്രജനും ഇവിടെ ഓക്സിജനും ആണല്ലോ കോമൺ അല്ലാത്ത ആൾ. ഇവിടെ കോമൺ അല്ലാത്തവൻ ഹൈഡ്രജനാണ്, ഇവിടെ കോമൺ അല്ലാത്തവൻ ഓക്സിജനാണ്. ആ രണ്ട് പേര് കൂടി ചേർന്നിട്ടാണ് മൂന്നാമത്തെ കോമ്പൗണ്ട് ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ എന്ന് പേര് വിളിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ ആണെന്ന് പറയാൻ തോന്നും, പക്ഷെ പറയാറായിട്ടില്ല. ഓപ്ഷൻ B ഒന്ന് നോക്കണേ. ഇതേ നോക്കിക്കോ, ശ്രദ്ധിച്ചു കണ്ടോ. NH3 ഉണ്ട്, പറ N2O5 ഉണ്ട്, അതുപോലെ H2O ഉണ്ട്. ഇതല്ലേ രണ്ടാമത്തെ ഓപ്ഷൻ. ഇവിടെയും NH3 N2O5 കോമൺ ആയിട്ട് നൈട്രജനും ഉണ്ട്. അതിൻ്റെ കൂടെ വരുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ആ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് അടുത്ത കോമ്പൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെസിപ്രോക്കൽ പ്രപ്പോർഷൻ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്, ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും ആൻസർ അല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒന്നിലധികം ഓപ്ഷൻസ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രപ്പോർഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ റേഷ്യോക്കാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, നോക്കിയിരുന്നോളെ. ഇവിടെ മക്കളെ ഇവിടെ നോക്കട്ടെ, ഇവിടെ ഇവിടെ ഒരു ഫോസ്ഫറസിൻ്റെ കൂടെ എത്ര ഹൈഡ്രജനുണ്ട്?
ഇവിടെ ഒരു ഫോസ്ഫറസിൻ്റെ കൂടെ മൂന്ന് ഹൈഡ്രജനാണുള്ളത്. ഇവിടെ ഒരു ഫോസ്ഫറസിൻ്റെ കൂടെ എത്ര ഓക്സിജനുണ്ട്? ഇവിടെ ഒരു ഫോസ്ഫറസിൻ്റെ കൂടെ 2.5 ഓക്സിജനാണുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ രണ്ട് ഫോസ്ഫറസ് ആണല്ലോ ഉള്ളത്, P2O5 ആണ്. അപ്പോൾ ഒരു ഫോസ്ഫറസിൻ്റെ കൂടെ 2.5 ഓക്സിജൻ ആണല്ലോ ഉണ്ടാവുക, അതാണ് റേഷ്യോ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ എന്ന് പറയുന്നത് 3:2.5 ആണ്. ആ റേഷ്യോയിലല്ല മൂന്നാമത്തെ കോമ്പൗണ്ട് ആയിട്ടുള്ള H2O ഉണ്ടായിട്ടുള്ളത്. H2Oയുടെ കോമ്പൗണ്ടിൻ്റെ റേഷ്യോ 2:1 എന്ന റേഷ്യോ ആണ്. അപ്പോൾ ആ റേഷ്യോയിലല്ല ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കോമ്പൗണ്ട്സ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ ആൻസർ തെറ്റാണ്. ഇതിലൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ H2O ആണല്ലോ മൂന്നാമത്തെ കോമ്പൗണ്ട്, അവിടെ 2:1 എന്ന് വരണം. അപ്പോൾ 2:1 ഇവിടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു നൈട്രജൻ്റെ കൂടെ മൂന്ന് ഹൈഡ്രജനാണ്, ഇവിടെയും ഒരു നൈട്രജൻ്റെ കൂടെ പറ എത്ര ഓക്സിജൻ ഉണ്ടാവും, 2.5 ഓക്സിജൻ ഉണ്ടാവും, ശരിയല്ലേ? ഒരു നൈട്രജൻ്റെ കൂടെ 2.5, കാര്യം രണ്ട് നൈട്രജൻ്റെ കൂടെയാണോ 5 ഓക്സിജൻ. ഇവിടെയും ഈ റേഷ്യോ അല്ല നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ആൻസറും തെറ്റാണ്. മൂന്നാമത്തേതിലേക്ക് നോക്കാം. NH3 ആരാണ്? NH3 പറ N2O3H2O. കാണുന്നുണ്ടോ? ഇത് ശരിയാണോ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ റൂള്, ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് നൈട്രജനാണുള്ളത്. അപ്പോൾ ആ നൈട്രജൻ അല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് മൂന്നാമത്തെ കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്, അതൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ റേഷ്യോ നോക്കണം. ഇവിടെ ഒരു നൈട്രജൻ്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? ഇവിടെ ഒരു നൈട്രജൻ്റെ കൂടെ മൂന്ന് ഹൈഡ്രജനുണ്ട്. ഇവിടെ ഒരു നൈട്രജൻ്റെ കൂടെ എത്ര ഓക്സിജനുണ്ട് പറ? ഒരു നൈട്രജൻ്റെ കൂടെ 1.5 ഓക്സിജൻ ഉണ്ട്, ശരിയല്ലേ? രണ്ട് നൈട്രജൻ്റെ കൂടെയാണ് മൂന്ന് ഓക്സിജൻ, ഒരു നൈട്രജൻ്റെ കൂടെ 1.5 ഓക്സിജൻ. അപ്പോൾ 3:1.5 എന്നാണ് ഇവിടുത്തെ റേഷ്യോ. ഇവിടെ എത്രയാണ് റേഷ്യോ? 2:1. ഇത് രണ്ടും സെയിം ആണോ? ഇത് രണ്ടും സെയിം ആണ്. നോക്കടാ, 3:1.5 എന്ന റേഷ്യോ തന്നെ അല്ലേ 2:1 എന്ന് വന്നാലും? അതായത് ഇതിൻ്റെ നേരെ ഹാഫാണ് ഇവിടെ, ഇതിൻ്റെ നേരെ ഹാഫാണ് ഇവിടെ. 3:1.5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 2:1. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്? താഴെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിലേതാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ എൻട്രൻസിന് കാണാം. ഫസ്റ്റ് വൺ, 12 gram കാർബൺ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് മോൾ കണ്ടെത്താൻ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഓപ്ഷൻ എ 12 gram കാർബൺ ആണ്, ദെർഫോർ 12 ÷ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 mol കാർബൺ എന്നാണ് അവിടെ അതിൻ്റെ ആൻസർ, ശരിയല്ലേ? 1 mol കാർബൺ, അതായത് 12 എന്നത് ഗിവൺ മാസ്, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് മാസ്. മോളാർ മാസ് ആണെങ്കിൽ മോളിക്യൂൾ ആണെങ്കിൽ മോളാർ മാസ് കൊടുക്കണം, ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് കൊടുക്കണം. കാർബൺ ആറ്റം ആണല്ലോ, അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് കൊടുത്തു 12. 12 ÷ 12 എന്ന് പറഞ്ഞാൽ 12, സോറി 12 ÷ 12 എന്ന് പറഞ്ഞാൽ 1 mol കാർബൺ എന്നുള്ളതാണ് ഓപ്ഷൻ എയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1 mol കാർബൺ എന്ന് പറഞ്ഞാൽ അതിലെത്ര ആറ്റം ഉണ്ട്? നിങ്ങൾക്കറിയാം അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, ശരിയല്ലേ? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും, അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. 1 mol എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ്, അവിടെ കിടക്കട്ടെ. ആൻസർ ബി, ഓപ്ഷൻ ബി എത്രയാണ്? 4 gram ഹൈഡ്രജൻ. 4 gram ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്നുള്ളത് H2 എന്നാണല്ലോ നമ്മൾ എഴുതുക. ചിലപ്പോൾ ഹൈഡ്രജൻ അങ്ങനെ തന്നെ എഴുതാം, ഏ H2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ന് എഴുതാം, രണ്ടും ഉദ്ദേശിക്കുന്നത് H2 എന്ന് തന്നെയാണ്. അപ്പോൾ 4 gram H2 എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും ഗിവൺ മാസ് 4 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതിനർത്ഥം 2/4 എന്ന് പറഞ്ഞാൽ എത്രയാടാ പറ, 2 mol H2 എന്ന് വരും, 2 mol H2. മക്കളെ ശ്രദ്ധിക്കണേ, നിങ്ങളോട് ചോദിച്ചത് എത്ര മോൾ മോളിക്യൂൾ ഉണ്ട് എന്നല്ല, എത്ര മോൾ ആറ്റം ഉണ്ട് എന്നുള്ളതാണ്. H2 എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് രണ്ടാറ്റം, അല്ലേ? അപ്പോൾ 2 mol H2 ഉണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 mol ആറ്റമുണ്ട്, 4 mol ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ശരിയല്ലേ? 2 mol H2 ആണുള്ളത്. ഒരു H2-ൽ തന്നെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതുകൊണ്ട് ടോട്ടൽ 2 × 2 4 mol ഹൈഡ്രജൻ ആറ്റം ഇവിടെയുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയെക്കാളും കൂടുതൽ ബിയിലുണ്ട്, അവിടെ കിടന്നോട്ടെ. കാര്യം എന്താ, ഇവിടെ 4 mol എന്ന് പറഞ്ഞാൽ 4 × NA ആറ്റംസ് ആയല്ലോ, 4 × NA ആറ്റംസ് ആയി കിടക്കട്ടെ. ഇനി സിയും ഡിയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചുകൊണ്ടുള്ളനെ, ഓപ്ഷൻ സി, ഓപ്ഷൻ സി പറഞ്ഞോളൂ. ഏതാണ് ഓപ്ഷൻ സി? 1 mol N2 അല്ലേ തന്നിട്ടുണ്ട്, 1 mol N2. എടാ മക്കളെ, 1 mol N2 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ആറ്റം ഉണ്ടായിരിക്കും എന്ന് നോക്കിയേ. 1 mol N2 എന്നാണ് പറഞ്ഞത്,
ഒരു എൻ ടു തന്നെ രണ്ട് നൈട്രജൻ ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ടു മോൾ പറ ആറ്റം എന്ന് പറയാം, ദാറ്റ് ഈസ് ഈക്വൾ ടു ടു ഇൻറ്റു എൻ എ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അവിടെ കിടക്കട്ടെ. ഓപ്ഷൻ ഡി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ബോത്ത് ബി ആൻഡ് സി എന്നതാണ്, അത് എന്തായാലും അല്ല. കാര്യം ബിയും സിയും ഒരേ ആൻസർ അല്ല. അപ്പോൾ എയിൽ അവഗാഡ്രോ നമ്പർ ആറ്റം, ബിയിൽ ഫോർ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആറ്റം, സിയിൽ ടു ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം. ആൻസർ ബി ഈസ് കറക്റ്റ് ആൻസർ. ശരിയല്ലേ, ഏതാണ് കൂടുതൽ എന്നാണ് ചോദ്യം. ആൻസർ ബി ഈസ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ്, കാൽക്കുലേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 27 gram അലുമിനിയം. ശരിക്കും പിടിച്ചോട്ടോ, അവിടെ കിടന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്താണ്, 27 gram അലുമിനിയം എന്ന് തന്നിട്ടുണ്ട്. 27 gram അലുമിനിയം, അതിലെത്ര ഇലക്ട്രോണുകളുണ്ട് എന്നാണ് ചോദ്യം. എത്ര ഇലക്ട്രോണുകളുണ്ട് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്, 1 mol, 2 mol, 27 mol, 13 mol, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ആൻസർ സിമ്പിളായിട്ട് കാണാം. ഇടമക്കളെ, എൻ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണെന്ന് നിങ്ങൾക്കറിയാം. എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കാണുന്നതിന് മുമ്പ് എത്ര അലുമിനിയം ആറ്റം ഉണ്ടെന്നൊന്നും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഗിവൺ മാസ് ഇവിടെ തന്നിരിക്കുന്നത് 27 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ്, അലുമിനിയത്തിൻ്റെ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ മോളിക്യൂൾ തന്നെയാണ് പറയുക. അലുമിനിയം ആറ്റം ആയതുകൊണ്ട് അറ്റോമിക് മാസ് എത്രയാണ്, അതും 27 ആണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് 27 ആണ്. 27 by 27 എന്ന് പറഞ്ഞാൽ 1 mol അലുമിനിയം എന്ന് പറയും. ശരിയല്ലേ, 1 mol അലുമിനിയം എന്ന് നമുക്ക് കിട്ടും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, 1 mol അവിടെ, 1 mol അവിടെ നിൽക്കട്ടെ, 1 aluminiyathil ശ്രദ്ധിച്ചു കണ്ടോളണേ, 1 aluminiyam. ഒരു അലുമിനിയം ഞാൻ എടുത്തു, എന്താ ഞാൻ പറഞ്ഞേ, 1 aluminiyam, 1 എഴുതാം, 1 aluminiyam ആറ്റം. ഒരു അലുമിനിയം ആറ്റം, ഒരു മോൾ അല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഒരു അലുമിനിയം ആറ്റമാണ്. ഇത് നമുക്കടെ ഒരു അലുമിനിയം ആറ്റം, ആ അലുമിനിയം ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ. ഒരു അലുമിനിയം ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാ ചോദ്യം. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര എന്നുള്ളതാണ്. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം 13 ആണ്. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അതുകൊണ്ട് അലുമിനിയം 13, 27 എന്നാണല്ലോ നമ്മൾ എഴുതാറുള്ളത്, റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. താഴെ എഴുതിയത് അറ്റോമിക് നമ്പറാണ്, മുകളിൽ എഴുതിയത് മാസ് നമ്പറാണ്, അറ്റോമിക് മാസ്സാണ്, രണ്ടും തന്നെ. അപ്പോൾ 1 aluminiyam ആറ്റത്തിൽ, ഒരു അലുമിനിയം ആറ്റത്തിൽ 13 protonum 13 electronum ഉണ്ടാവും. പ്രോട്ടോണിൻ്റെ എണ്ണമാണല്ലോ അറ്റോമിക് നമ്പർ, പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. നോക്കട, അലുമിനിയത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണം 13 ആണ്. ഈ അലുമിനിയത്തിന് മറ്റു ചാർജുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 13 ആണെന്ന് കിട്ടി, ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഒരു അലുമിനിയം ആറ്റത്തിൽ 13 ഇലക്ട്രോണുകളാണ് ഉള്ളത്. എന്താ ഞാൻ പറയണേ, ഒരു അലുമിനിയം ആറ്റത്തിൽ 13 ഇലക്ട്രോണാണ്. അങ്ങനെയാണെങ്കിൽ 1 mol അലുമിനിയം ആറ്റം ഉണ്ടെങ്കിലോ, 1 mol അലുമിനിയം ആറ്റം ഉണ്ടെങ്കിലോ 13 mol ഇലക്ട്രോൺ ഉണ്ടാകും. ഉറപ്പല്ലേ, 13 mol ഇലക്ട്രോൺ. നമുക്ക് കാണേണ്ടത് 1 mol അലുമിനിയം ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണല്ലോ. ദേ 27 gram അലുമിനിയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു 1 mol അലുമിനിയം. ആ 1 mol അലുമിനിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്, 13 mol ഇലക്ട്രോൺസ്. ആൻസർ പറ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കട. എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, CH2 ആണ്. മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്, 42 gram ആണ്. മോളാർ ഫോർമുല കാണണം, മോളിക്കുലർ ഫോർമുല കാണണം. എംപിരിക്കൽ ഫോർമുല എന്താണ്, എംപിരിക്കൽ ഫോർമുല CH2. മോളാർ മാസ് തന്നിട്ടുണ്ട് 42 ആണ്, 42. മോളിക്കുലർ ഫോർമുല കാണണം. മോളിക്കുലർ ഫോർമുല കാണാൻ ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൾ ടു, എന്തായിരുന്നു മക്കളെ മോളിക്കുലർ ഫോർമുല കാണാനുള്ള ഇക്വേഷൻ, എംപിരിക്കൽ ഫോർമുല ഇൻ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇതാണല്ലോ അതിൻ്റെ ഇക്വേഷൻ, ഞാൻ നിങ്ങൾ പഠിപ്പിച്ചതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എംപിരിക്കൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട് CH2 ആണ്, ഇൻ ടു മോളാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 42 ആണ്, ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, അതായത് എംപിരിക്കൽ ഫോർമുലയുടെ മാസ്. ഓക്കെ, എംപിരിക്കൽ ഫോർമുല ഇവിടെ എത്രയാണ്, CH2 എന്നാണല്ലോ എംപിരിക്കൽ ഫോർമുല. ഒരു കാർബൺ നോക്കടാ, ഒരു കാർബണിൻ്റെ മാസ് 12 ആണ്. ആ 12ഉം ഈ 2 hydrogen മാസ് 2 ആണ്, അത് രണ്ടും കൂട്ടിയാൽ 14 എന്ന് കിട്ടും. ശരിയല്ലേ,
ആ പതിനാല് അപ്പൊ കഴിഞ്ഞു, 42 ഡിവൈഡഡ് ബൈ 14 കഴിഞ്ഞു. അതായത് എംപിരിക്കൽ ഫോർമുലയുടെ മാസമാണ് എംപിരിക്കൽ ഫോർമുല മാസം. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 എന്ന ആൻസർ കിട്ടും അല്ലേ. 14 14 28 28 14 42 3 എന്ന ആൻസർ കിട്ടും. ഇത് കട്ടായി പോയാൽ ഇവിടെ 3 എന്ന് വരും. അതായത് ഈ മൊത്തത്തിലുള്ള എംപിരിക്കൽ ഫോർമുലയെ നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാകും? C3H6 എന്നുണ്ടാകും. C × 3 C3 H2 × 3 C3 H6 C3H6 is the answer. Option C is the answer. 6 question ആയി. Next, 7th question. 40% സൾഫർ ആൻഡ് 60% ഓക്സിജൻ ആർ പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഫൈൻഡ് എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു കോളം പഠിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എംപിരിക്കൽ ഫോർമുല ഈ ഇത്യാദി പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ട് നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എലമെൻ്റ് എന്ന് എഴുതും, സെക്കൻഡ് കോളത്തിൽ നമ്മൾ പെർസെൻറ്റേജ് എന്ന് എഴുതും, മൂന്നാമത്തെ കോളത്തിൽ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് എഴുതും, നാലാമത്തെ കോളത്തിൽ ഞാൻ എഴുതുന്നില്ല ഡിവൈഡ് ബൈ സിംപ്ലസ്റ്റ് റേഷ്യോ എന്നെഴുതും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഡിവൈഡ് ബൈ സിംപ്ലസ്റ്റ് റേഷ്യോ. അഞ്ചാമത്തെ കോളത്തിൽ എംപിരിക്കൽ ഫോർമുല കിട്ടും, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എലമെൻ്റ്. ആരൊക്കെയാണ് എലമെൻ്റ്? സൾഫറും തന്നിട്ടുണ്ട്, ഓക്സിജനും തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് സൾഫർ 40% ആണ്, ഓക്സിജൻ ബാക്കി 60% ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ സൾഫറിൻ്റെ പെർസെൻറ്റേജ് 40 ആണ്, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 60 ആണ്. ഇനി പറ മക്കളെ നോക്കണേ, പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. സൾഫർ 32 ആണല്ലോ അതിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 40 ÷ 32 എന്ന് വരും. 40 ÷ 32 ഓക്കെ. ഓക്സിജൻ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് 60 ആണ്. ആ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അയാളുടെ അറ്റോമിക് മാസ് 16 എന്ന് വരും. ശരിയല്ലേ? 16. ഇതിലേതാണോ ചെറുത് അതുകൊണ്ട് അപ്പുറത്ത് ഡിവൈഡ് ചെയ്യണം അല്ലേ. സിംപ്ലസ്റ്റ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നോമിനേറ്റർ വലുതും ഡിനോമിനേറ്റർ, ഈ രണ്ട് നോമിനേറ്റർ വെച്ച് നോക്കുമ്പോൾ വലുത് എവിടെയാണ്? താഴെയാണ് അല്ലേ. ഇവിടെ നോമിനേറ്റർ 60 ആണ്, ഇവിടെ 40 ആണ്. അപ്പോൾ നോമിനേറ്റർ ചെറുത് ഇവിടെയാണ്, പക്ഷെ ഡിനോമിനേറ്റർ ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ നോമിനേറ്ററിൻ്റെ വാല്യൂ ചെറുതും ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വലുതും ആയതുകൊണ്ട് ഈ വാല്യൂ ആണ് എന്തായാലും ചെറിയ വാല്യൂ ആവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ടൈം കൺസ്യൂം ചെയ്യാൻ പോകുന്നത് അതിനായിരിക്കും. 40 ÷ 32 എത്ര എന്ന് കണ്ടെത്താൻ നിൽക്കും. ആവശ്യമില്ല, ഇവിടെ നോക്കിയേ 60 ബൈ 16 എത്ര എന്ന് കണ്ടെത്താൻ നിൽക്കും. ആവശ്യമില്ല. എന്താണ് ആവശ്യമില്ല എന്ന് ഞാൻ എടുത്ത് പറയാൻ കാര്യം, അപ്പുറത്ത് ഇതിലേതാണോ ചെറുത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരാണോ ചെറുത് അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 എന്ന് വരും. കാര്യം എന്താ? അതുകൊണ്ട് അതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 ആണല്ലോ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, എനിക്കത് കുഴപ്പമില്ല. ഞാൻ എനിക്ക് മനസ്സിലാക്കേണ്ടതും സിമ്പിളായിട്ട് ചെയ്യാനുള്ള വഴിയാണ് പറയുന്നത്. 40 ÷ 32 എന്ന് പറയുമ്പോൾ 60 ÷ 16 എന്നും പറയുമ്പോൾ ഏതാണ് വലുത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ മനസ്സിലാവണം. അതെ, 60 ÷ 16 എന്നതായിരിക്കും വലുത്. കാരണം എന്താ? ഇതിനേക്കാളും ചെറിയ നോമിനേറ്ററാണ് മുകളിൽ, പക്ഷേ ഇതിനേക്കാളും വലിയ ഡിനോമിനേറ്ററാണ് ഇവിടെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാളുടെ വാല്യൂ ആണ് ചെറിയ വാല്യൂ ആവുക. അപ്പോൾ ചെറിയ വാല്യൂ ആരാണോ അയാളുടെ എണ്ണം 1 ആയിരിക്കും. കാരണം എന്താ? അയാളെ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ 40 ÷ 32 40 ÷ 32 കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആൻസർ 1 എന്ന് വരും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 60 ÷ 16 ചെറിയ വാല്യൂ ആയ 40 ÷ 32 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 40 ÷ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും. ഈ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഒന്ന് നോക്കിക്കേ, ഇവിടെ 0, ഇവിടുത്തെ 0 കട്ടായി പോയി. ഇവിടെ പറ 32 ഉണ്ട് 16 ഉണ്ട് അല്ലേ. 32 ഉം 16 ഉം കട്ടായി പോയാൽ ഇവിടെ 2 എന്ന് വരും. ആ 2 ഉം 4 ഉം ഇവിടെ കട്ടായി പോയാൽ താഴെ 2 എന്ന് വരും. ആ 6 ഉം 2 ഉം കട്ടായി പോയാൽ ഇവിടെ ഇനി 3 എന്ന് വരും. ആൻസർ 3. കണ്ട, നിങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ, ഒരു ടഫായിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾ അവിടെ കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കണ്ടെത്തി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി സൾഫറിൻ്റെ എണ്ണം 1 ആണ്, ഓക്സിജൻ്റെ എണ്ണം 3 ആണ്. SO3 ഈസ് ദി എംപിരിക്കൽ ഫോർമുല. കഴിഞ്ഞു. SO3 ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് റിയേജൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിയിരുന്ന മക്കളെ, ലിമിറ്റിംഗ് റിയേജൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ,
ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതാണ് റിയാക്ഷൻ? എൻ ടു പ്ലസ് പറ, എൻ ടു പ്ലസ് ത്രീ ബൈ ടു ഒ ടു ഗീവ്സ് പറ എൻ ടു ഒ ത്രീ. ഈ റിയാക്ഷനിൽ നൈട്രജനും ഓക്സിജനും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആരാണ് ലിമിറ്റിംഗ് റിയേജൻറ്? സിമ്പിള്, ഒരേ അളവിലെടുക്കുക. നോക്കിയിരുന്നു ഇവിടെ നൈട്രജൻ എത്ര ഗ്രാം വേണം എന്നുള്ളത് ആദ്യം ഒന്ന് കാണും. അതായത് ഇവിടെ എൻ ടു ആണല്ലോ, എൻ ടു എന്ന് പറയുമ്പോൾ പറ, എൻ ടു എന്ന് പറയുമ്പോൾ 28 ഗ്രാം ആണ് ഇവിടെ നൈട്രജൻ ആവശ്യം വരുന്നത്. നമ്മളതിൻ്റെ സ്റ്റോയിഷോമെട്രിക് റേഷ്യോ ആണ് ആദ്യം നോക്കുന്നത്. 28 ഗ്രാം. ത്രീ ബൈ ടു ഒ ടു നോക്കടാ, ത്രീ ബൈ ടു ഇൻറ്റു ഒ ടു എന്ന് പറഞ്ഞാൽ 32 എന്ന് വരും. ശരിയാണ്, ഒ ടു എന്ന് പറഞ്ഞാൽ 32 എന്ന് വരും. അപ്പോൾ ത്രീ ബൈ ടു ഇൻറ്റു 32, ഓക്സിജൻ മാത്രമല്ലല്ലോ, ഒ ടു എന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് 32 വന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ 1.5, 1.5 ഇൻറ്റു 32 എന്ന് പറഞ്ഞാൽ 48 ഗ്രാം എന്നാണ് അതിൻ്റെ ആൻസർ വരിക. 48 ഗ്രാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോയിഷോമെട്രിക് റേഷ്യോ 28 ഗ്രാം നൈട്രജനും 48 ഗ്രാം ഓക്സിജനുമാണ് സ്റ്റോയിഷോമെട്രിക് റേഷ്യോ വരുന്നത്. അതായത് 28 ഗ്രാം നൈട്രജൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ 48 ഗ്രാം ഓക്സിജൻ വേണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോകൂ. രണ്ടുപേരെയും സെയിം അളവിലെടുത്തു എന്ന്, സെയിം അളവ് എന്ന് പറഞ്ഞാൽ എത്രയാവാലോ? ഒരാൾ 10 ആണെങ്കിൽ അടുത്ത ആളും 10, ഒരാൾ 20 ആണെങ്കിൽ മറ്റാൾ 20, ഒരാൾ 50 ആണെങ്കിൽ മറ്റാളും 50, എത്രയാവാലോ? ഞാൻ തൽക്കാലം സെയിം അളവ് എന്നുള്ളതുകൊണ്ട് 48 എന്നാണ് ഉദ്ദേശിക്കുകയാണ്. അതെന്താ സാറേ ഈ കണ്ട നമ്പറൊക്കെ ഉണ്ടായിട്ട് സാറ് 48 ഉദ്ദേശിക്കാൻ കാര്യം? സാറും 48 എന്താ ബന്ധം? ഒന്നുമില്ല, ഇവിടുത്തെ സ്റ്റോയിഷോമെട്രിക് റേഷ്യോയിൽ ഏറ്റവും വലുതിനെ നോക്കിയാൽ മതി. ഇത് 28, ഇവിടെ 48 ആണല്ലോ, വലുതേതാ? 48. അപ്പം ഞാൻ പറയുകയാണേ, 48 ഗ്രാം നൈട്രജനും 48 ഗ്രാം ഓക്സിജനുമാണ് ഈ റിയാക്ഷന് വേണ്ടി എടുത്തത് എന്ന് വിചാരിക്കുക. ആ 48 ഗ്രാമിൽ 28 ഗ്രാം നൈട്രജൻ മാത്രമേ റിയാക്ട് ചെയ്തു പോവുള്ളൂ. പക്ഷേ ആ 48 ഗ്രാമിലെ 48 ഗ്രാം ഓക്സിജനും റിയാക്ട് ചെയ്തു പോകും. അതിനാണല്ലോ നമ്മൾ സ്റ്റോയിഷോമെട്രിക് റേഷ്യോ കണ്ടെത്തി വെച്ചത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 48 ഗ്രാം ഓക്സിജനും റിയാക്ട് ചെയ്തു പോയി, പക്ഷെ നൈട്രജൻ 28 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്തു പോയുള്ളൂ, ബാക്കി 20 ഗ്രാം അവിടെ ബാക്കിയുണ്ട്. വിച്ച് മീൻസ് ഈ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു പോകുന്നത് ആരാണ് പറ? ഈ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു പോകുന്നത് എപ്പോഴും ഓക്സിജനാണ്. കാര്യം അയാളാണ് മോർ എമൗണ്ടിൽ ആവശ്യമുള്ളത്. ഇത് ആവശ്യമുള്ള അളവാണ്, 28 ഗ്രാമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ ആവശ്യമുള്ള ഓക്സിജൻ്റെ അളവ്. അപ്പം നിങ്ങൾ ചോദിക്കുമല്ല, സാറേ ഇതിപ്പോൾ 48 ആയതുകൊണ്ടല്ലേ അങ്ങനെ? അല്ല, എല്ലാ കണക്കായാലും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ 28 ആണ് നിങ്ങൾ എടുത്തതെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ ഇവിടുത്തെ 28 ഗ്രാം നൈട്രജൻ എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നൈട്രജൻ മുഴുവനായിട്ട് കൺസ്യൂം ചെയ്ത് പോകും. പോകില്ല, ആ 28 ഗ്രാമിൽ നൈട്രജൻ മുഴുവനായിട്ട് കൺസ്യൂം ചെയ്ത് പോകില്ല. കാരണം എന്താ? 48 ന് 28 ഗ്രാം മതി. അപ്പം ഇവിടെ 38 ആയിരുന്നു വിചാരിച്ചോ, അതിനനുസരിച്ച് ഇവിടെയും കുറയും. ഇവിടെ 30 ആയിരുന്നു വിചാരിച്ചോ, അതിനനുസരിച്ച് ഇവിടെയും കുറയും. ഇവിടെ നമ്മളീ പറഞ്ഞ 28 ആയിരുന്നു വിചാരിച്ചോ, അതിനനുസരിച്ച് ഇവിടെയും കുറയും. അപ്പം എപ്പോഴും നിങ്ങളൊരു കോൺസ്റ്റൻ്റ് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആരാണോ മോർ എമൗണ്ടിൽ റിക്വയർഡ് ആയിട്ടുള്ളത് അയാളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്സിജൻ ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ക്ലാസിഫിക്കേഷൻ, സോറി, നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നത്. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.